മെയിനായിട്ട് വേണ്ടത് ഒരു കത്രിക, പിന്നെ ചീർപ്പ്, പിന്നെ ഷേവർ, ബ്ലേഡ്, അങ്ങനെ കുറച്ച് സംഗതികളൊക്കെ ഉണ്ട്. അതൊക്കെ മതി ഒരാൾക്ക് ഒരു മുടി വെട്ടാനായിട്ട്. പക്ഷേ ഇതിനൊക്കെ പകരമായിട്ട് ഇതുപോലൊരൈറ്റം കൊണ്ട് മുടി വെട്ടാൻ എങ്ങനെ ഇരിക്കും? ഞാൻ തമാശ പറയില്ല. രണ്ടു മൂന്ന് മണിക്കൂർ ബാർബർ ഷോപ്പിൽ വെയിറ്റ് ചെയ്തിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ വരുന്നെങ്കിലും മുടി വെട്ടാൻ കഴിഞ്ഞ്. ഏറെക്കുറെ എല്ലാവരുടെ അവസ്ഥ അങ്ങനെ തന്നെ ആയിരിക്കും. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ബാർബർ ഷോപ്പ് തുറക്കാൻ കുറച്ചധികം നേരം വയ്ക്കുക. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും തലയിൽ മുടി നിറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് പല ആൾക്കാരും സ്വന്തമൊക്കെ മുടി ഇട്ടാൻ ശ്രമിച്ചു, ചിലത് പാഴുപോയിട്ടുണ്ടാകും, ചില ആൾക്കാർ സ്വന്തമൊക്കെ മുടി ഇട്ടു പഠിച്ചിട്ടുണ്ടാകും. ഏതായാലും ഇന്ന് നമ്മൾ ബാർബർമാരെ കുറിച്ചാണ് പറയാൻ പോണത്. ലോകത്തിലെ കുറച്ച് സൈക്കോ ബാർബർമാരെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോണത്. ലോകത്തിലെ ഏറ്റവും വിചിത്രമായ ബാർബർമാരും അവർ മുടി വെട്ടുന്ന വിചിത്രമായ രീതിയെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോണത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മുസ്തിവി, ഞാൻ അഫ്വാൻ. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണണമെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് വിചിത്രമായ മുടി കൂട്ടുന്ന രീതിയെ കുറിച്ചാണ്. സാധാരണ കത്രിക കൊണ്ടാണ് ബാർബർമാർ മുടി കൂട്ടുന്നത്, പക്ഷേ ഇത് തീക്കളിയാണ്, തീ കൊണ്ടാണ് മുടി കൂട്ടുന്നത്, ഫയർ കട്ട് എന്ന് പറയും. ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഫോളോ ചെയ്യുന്ന ഒരു രീതിയാണ് തീ കൊണ്ട് മുടി കൂട്ടുന്നത്. അതായത് ഒരു ഫ്ലെയിം ഓടെ ലിക്വിഡ് ഉപയോഗിച്ചാണ് അതിങ്ങനെ മുടിയിലേക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ടാണ് ഈ രീതിയിൽ മുടി കൂട്ടുന്നത്. സാധാരണ ഒരു ബാർബറിന് ഇങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. നല്ല രീതിയിലുള്ള സ്കില്ലും ഒരുപാട് പരിശീലനത്തിന് ശേഷം മാത്രമാണ് ഇങ്ങനെ തീ കൊണ്ട് മുടി വെട്ടാൻ സാധിക്കുക. അതല്ലെങ്കിൽ തല കംപ്ലീറ്റ് കത്തി പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ നല്ല പരിശീലനവും സ്കില്ലും ഒക്കെ ഇതിന് ആവശ്യമാണ്. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മെത്തേഡാണിത്. നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ തീ കൊണ്ട് മുടി വെട്ടുന്ന അല്ലെങ്കിൽ ഫയർ കട്ടിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അങ്ങനെയുള്ള ബാർബർ ഷോപ്പ് നമ്മുടെ നാട്ടിലുണ്ട്. സോ ഇത് അത്ര പുതുമുള്ള ഒരു കാര്യമല്ല, പക്ഷേ വിചിത്രമായതുകൊണ്ട് ഇതിന് കൂടുതൽ വരുത്തി. ലോക്ക്ഡൗണിൽ പല ഇളവുകൾ വന്നിട്ടും ബാർബർ ഷോപ്പുകൾ തുറക്കാൻ കുറച്ചധികം നേരം വയ്ക്കി. അതിൻ്റെ കാരണം വേറൊന്നുമില്ല, സോഷ്യൽ ഡിസ്റ്റൻസ് പാലിച്ചുകൊണ്ട് മുടി വെട്ടാൻ സാധിക്കില്ല. കാരണം അത്രയ്ക്ക് അടുത്ത് നമ്മളുമായിട്ട് ഇടപഴകുന്ന ഒരു മേഖലയാണ് ബാർബർ ഷോപ്പുകൾ. വൈറസ് പടരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ് ബാർബർ ഷോപ്പുകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് സോഷ്യൽ ഡിസ്റ്റൻസ് അവിടെ നമുക്ക് പാലിക്കാൻ സാധിക്കില്ല. പക്ഷേ സോഷ്യൽ ഡിസ്റ്റൻസ് പാലിച്ചുകൊണ്ടും മുടി വെട്ടാൻ സാധിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ചൈനയിലെ കുറച്ച് ബാർബർമാർ. അവർ അകലം പാലിച്ചുകൊണ്ട് തന്നെയാണ് മുടി വെട്ടുന്നത്. അവർ മുടി വെട്ടുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒരു വടിമലി അവരുടെ ടൂൾസ്, കത്രിക, ചീർപ്പ്, ഷേവർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരു വടിമേൽ ഫിറ്റ് ചെയ്താണ്ട് അവർ ദൂരെ പോയിരിക്കും. എന്നിട്ട് ആ വടി ഇങ്ങനെ നീട്ടി പിടിച്ചിട്ടാണ് അവർ മുടി വെട്ടുന്നത്. അത് ആ ഒരു വീഡിയോ അവരുടെ ആ ചൈനയിലെ ആ ബാർബർമാരുടെ വീഡിയോ ലോകം മുഴുവൻ വൈറലായിട്ടുണ്ടായിരുന്നു കോവിഡിൻ്റെ ഒരു സമയത്ത്. അപ്പോൾ ഈ രീതിയിൽ മുടി വെട്ടുന്നുണ്ട്. അവിടെ മുടി വെട്ടുന്ന ബാർബറും അവിടെ വരുന്ന കസ്റ്റമറും വളരെയധികം സേഫാണ്. അവർക്ക് ഏത് ലുക്കിൽ വേണമെങ്കിലും മുടി വെട്ടാൻ സാധിക്കും. മുടി വെട്ടാനും ഷേവ് ചെയ്യാനും ട്രിമ്മിങ്ങും ഒക്കെ അവർക്ക് ഇങ്ങനെ തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ് അവരുടെ മറ്റൊരു പ്രത്യേകത. ഏതായാലും കോവിഡിൻ്റെ ഈ ഒരു സമയത്ത് വളരെയധികം പ്രശസ്തി നേടിയ ബാർബർമാരാണ് ചൈനയിലെ ഈ ബാർബർമാർ. ഇനി നമ്മളൊരു കുട്ടി ബാർബറെയാണ് കാണാൻ പോണത്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞൊരു ബാർബർ, ആകെ 6 വയസ്സ് മാത്രമാണ് ഈ കുട്ടിയുടെ പ്രായം. ജാൻ ഹോങ്കി എന്നാണ് ഈ കുട്ടി ബാർബറുടെ പേര്. ചൈനയിൽ നിന്നാണ് കുട്ടിയുടെ പേരൻസും ബാർബർമാരാണ്. അവരിൽ നിന്നാണ് കുട്ടിക്ക് ഈ ഒരു കഴിവ് കിട്ടിയത്. ഈ കുട്ടിയുടെ വളരെ ചെറുപ്പകാലത്ത് ഇവരും ഈ കുട്ടിയുടെ പേരൻസ് മുടി വെട്ടുന്ന സമയത്ത് ഈ കുട്ടിയും അതിലേക്ക് തന്നെ നോക്കിയിരിക്കും, അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തിരിക്കും. അങ്ങനെയാണ് ഈ പേരൻസ് ഈ കുട്ടിയുടെ ഈ ഒരു സീക്രട്ട് സ്കിൽ മനസ്സിലാക്കിയത്. അങ്ങനെ ഇവരുടെ സെലൂണിൽ തന്നെ ഈ കുട്ടി ബാർബറായിട്ട് വർക്ക് ചെയ്തു. വെറുതെ ഒരു മുടി വെട്ടല്ല, നല്ല സ്കില്ലിൽ തന്നെ ഏത് രീതിയിലും നല്ല ഹെയർ സ്റ്റൈലിൽ തന്നെ ഈ കുട്ടിക്ക് മുടി വെട്ടാൻ സാധിക്കുന്നതാണ് കുട്ടിയുടെ ഒരു പ്രത്യേകത. അങ്ങനെ ഈ കുട്ടി മുടി വെട്ടുന്ന കുറച്ച് വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൈകാതെ തന്നെ ഈ ഒരു കുട്ടി ഒരു ഇന്റർനെറ്റ് സെലിബ്രിറ്റി ആയിട്ട് മാറി. ഇന്ന് ഈ കുട്ടിയുടെ മുടി വെട്ടിനായിട്ട് ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യാം. അടുത്തത് വിചിത്രമായ ഒരു ബാർബറെയാണ് നമ്മൾ കാണാൻ പോണത്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ബാർബർ എന്ന് പറയുമ്പോൾ ഒരു കയ്യിൽ കത്രിക ഉണ്ടാകും, മറ്റേ കയ്യിൽ ചീർപ്പ് ഉണ്ടാകും, അത് വെച്ചിട്ടാണ് മുടി വെട്ടാറ്. പക്ഷേ ഈ ബാർബർ സാദിഖലി എന്നാണ് ഈ ബാർബറുടെ പേര്, ഒരു പാകിസ്ഥാനി ബാർബറാണ്. സോ ഈ ബാർബറിൻ്റെ ഒരു കയ്യിൽ തന്നെ 15 കത്രികകൾ ഒരുമിച്ചുണ്ടാകും. അപ്പോൾ അത്രയും കത്രികകൾ ഒരുമിച്ച് വെച്ചിട്ടാണ് ഇതിൻ്റെ മുടി വെട്ടുന്നത്. ഇത്രയും കത്രികകൾ ഒരുമിച്ച് മാനേജ് ചെയ്യുന്ന കാണുമ്പോൾ നമ്മളാകെ വണ്ടടിച്ച് പോകും. പക്ഷേ ഒരുപാട് പ്രാക്ടീസിന് ശേഷമാണ് ഈ ഒരു അസാധാരണ സ്കില്ല് അദ്ദേഹം നേടിയെടുത്തത്. അദ്ദേഹത്തിൻ്റെ 15 തന്നെ അദ്ദേഹം ഈ ബാർബർ പണി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ 5 കൊണ്ടാണ് ഈ ഒരു സ്കില്ല് അദ്ദേഹം നേടിയെടുത്തത്. ആദ്യം ഇദ്ദേഹത്തിന് ഇതൊരു ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ പിന്നീട് അദ്ദേഹം പ്രാക്ടീസിലൂടെ അദ്ദേഹത്തിൻ്റെ കൈവശമാക്കി. ഇതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് വേറൊന്നുമില്ല, വളരെ ഫാസ്റ്റായിട്ട് സാധാരണ മുടി വെട്ടിനേക്കാളൊക്കെ 10 ഫാസ്റ്റായിട്ട് ഇദ്ദേഹത്തിന് മുടി വെട്ടാൻ സാധിക്കും. പിന്നെ ഒരുപാട് സെലിബ്രിറ്റീസും ഇങ്ങോട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് മുടി വെട്ടാൻ വരാറുണ്ട്. പാകിസ്ഥാനി ക്രിക്കറ്റ് ടീമിൽ തന്നെ ഒരുപാട് ആൾക്കാർ, ഒരുപാട് ക്രിക്കറ്റ് പ്ലെയേഴ്സൊക്കെ ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് മുടി വെട്ടാൻ വരാറുണ്ട്. ഇനി നമ്മൾ കുറച്ച് സൈക്കോ ബാർബർ
ബാർബർമാരെയാണ് കാണാൻ പോകുന്നത്. സാധാരണ രീതിയിൽ ഒരാൾക്ക് ഒരു മുടി വെട്ടാനായിട്ട് എന്തൊക്കെ ടൂൾസ് വേണം? മെയിനായിട്ട് വേണ്ടത് ഒരു കത്രിക, പിന്നെ ചീർപ്പ്, പിന്നെ ഷേവർ, ബ്ലേഡ്, അങ്ങനെ കുറച്ച് സംഗതികളൊക്കെ ഉണ്ട്. അതൊക്കെ മതി ഒരാൾക്ക് ഒരു മുടി വെട്ടാനായിട്ട്. പക്ഷെ ഇതിനൊക്കെ പകരമായിട്ട് ഇതുപോലൊരു ഐറ്റം കൊണ്ട് മുടി വെട്ടാൻ കഴിഞ്ഞിരിക്കും. ഞാൻ തമാശ പറയില്ല, ഇതുപോലെ മരം മുറിക്കുന്ന മെഷീൻ കൊണ്ടും മരം മുറിക്കുന്ന വാള് കൊണ്ടൊക്കെ മുടി വെട്ടുന്ന ഒരു ബാർബറാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇദ്ദേഹത്തിന്റെ ബാർബർ ഷോപ്പിൽ പോയാൽ നമുക്ക് ഇങ്ങനെയുള്ള വാള് കൊണ്ടും മരം മുറിക്കുന്ന മെഷീൻ കൊണ്ടൊക്കെ മുടി വെട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ ബാർബർ ഷോപ്പിന്റെ ഓണർക്ക് ഇങ്ങനെയുള്ള എക്സ്ട്രീം ടൂൾസ് കൊണ്ട് മുടി വെട്ടുന്നത് ഒരു പാഷനാണ്. ഏറ്റവും വലിയ വിറ്റതല്ല, ഇവർക്ക് തല വെച്ച് കൊടുക്കുന്ന ആൾക്കാരുടെ ഒരു അവസ്ഥ എന്ന് ആലോചിക്കുകയാണെങ്കിൽ അവർ തുടക്കം മുതൽ അവസാനം വരെ മുടി വെട്ടുന്നത് മുതൽ മുടി വെട്ടി കഴിയുന്നത് വരെ പേടിച്ചിരിക്കായിരിക്കും. കാരണം ഇങ്ങനൊരു മൂർച്ചയുള്ള ഒരു മെഷീന്റെ താഴെയാണ് അവരുടെ തല ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഫുൾ ടൈം പേടിച്ചിരിക്കായിരിക്കും. ഒന്ന് ജസ്റ്റ് ഒന്ന് അണങ്ങിയാൽ മതി മൊത്തത്തിൽ പാളി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇവരെന്തിനാണ് ഈ മുടി വെട്ടാനായിട്ട് വാള് ഉപയോഗിക്കുന്നത് നമുക്ക് സംശയം ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ ഒരു വേറെ വശം എന്ന് പറയുന്നത് അവരെല്ലാവർക്കൊന്നും ഈ വാള് വെച്ച് മുടി വെട്ടി കൊടുക്കാറില്ല. ആവശ്യക്കാർക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങനെ വാള് വെച്ച് അല്ലെങ്കിൽ ഈ മെഷീൻ വെച്ചൊക്കെ മുടി വെട്ടി കൊടുക്കാറ്. ഇതുകൊണ്ടുള്ള ഈ വാള് കൊണ്ട് അല്ലെങ്കിൽ ഈ മെഷീൻ കൊണ്ടുള്ള ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് അവരുടെ മാർക്കറ്റിംഗ് ആണ്. അതായത് അവർക്ക് ഏറ്റവും നല്ലൊരു അഡ്വർടൈസ്മെന്റ് ടൂളാണ് ഈ മെഷീൻ അല്ലെങ്കിൽ ഈ വാള് എന്ന് പറയുന്നത്. ഈ ഒരു വാള് കാരണം അല്ലെങ്കിൽ ഈ മെഷീൻ കാരണമൊക്കെ അവരുടെ ആ ഒരു സെലൂൺ അല്ലെങ്കിൽ ആ ഒരു ബാർബർ ഷോപ്പ് വളരെയധികം പോപ്പുലർ ആണ്. ഒരുപാട് ആൾക്കാർ അങ്ങോട്ടേക്ക് വരാറുണ്ട്. മാത്രമല്ല VIP ഗസ്റ്റുകളെ അല്ലെങ്കിൽ ഹൈ പ്രൊഫൈൽ ക്ലയൻറ്റുകളൊക്കെ അവർക്ക് അങ്ങോട്ട് കിട്ടാറുണ്ട്. ഒരുപാട് ഫുട്ബോളേഴ്സും സെലിബ്രിറ്റീസും ഒക്കെ അങ്ങോട്ട് അവർക്ക് മുടി വെട്ടാനായിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ അത് കിട്ടാനുള്ള ഒരു കാരണം ഇങ്ങനെയുള്ള എക്സ്ട്രീം ടൂൾസ് കൊണ്ട് അവർ മുടി വെട്ടുന്നതുകൊണ്ടാണ്. അത് മെയിനായിട്ടും അവർ ഒരു മാർക്കറ്റിംഗ് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു നല്ലൊരു അഡ്വർടൈസ്മെന്റ് ടൂളാണ് അവർക്ക്. അത് വെച്ചിട്ടാണ് അവർ ആ ഒരു ബാർബർ ഷോപ്പ് മാർക്കറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഉള്ള എല്ലാവർക്കും ഈ ഒരു ബാർബർ ഷോപ്പ് അറിയാം. നല്ല പോപ്പുലർ ആയിട്ട് ഒരു ബാർബർ ഷോപ്പാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു അവരുടെ ഒരു ഉദ്ദേശം. അടുത്തത് വാള് കൊണ്ട് മുടി വെട്ടുന്ന ഒരു ബാർബറാണ്. പക്ഷേ പേടിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ നമ്മൾ നേരത്തെ കണ്ട മരം മുറിക്കുന്ന വാളല്ല ഇദ്ദേഹം ഉപയോഗിക്കുന്നത്. ആൾക്കാരെ കൊണ്ടുവന്ന് തല വെട്ടുന്ന യുദ്ധത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന വാളാണ് ഇദ്ദേഹം മുടി വെട്ടാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ മുടി വെട്ടാൻ ആഗ്രഹമുള്ളവർ വിയറ്റ്നാമിലെ ഡാനങ്ങിൽ പോയാൽ മതി, അവിടെയാണ് ഈ ഒരു ബാർബർ ഷോപ്പ് ഉള്ളത്. ഇദ്ദേഹം ഉപയോഗിക്കുന്നത് വാള് പോലെയുള്ള പരമ്പരാഗതമായിട്ടുള്ള ജപ്പാനീസ് വെപ്പണുകളാണ് ഇദ്ദേഹം മുടി വെട്ടാനായിട്ട് ഉപയോഗിക്കുന്നത്. അദ്ദേഹം സിസേസ് കത്രിക അദ്ദേഹം ഉപയോഗിക്കാറില്ല. ജുവൻ ഹോങ് ഹോൺ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. 4 വർഷത്തിന്റെ പരിശ്രമത്തിലാണ് ഈ ഒരു അസാധാരണമായിട്ടുള്ള സ്കില്ല് അദ്ദേഹം നേടിയെടുത്തത്. ഒരുപാട് ബുദ്ധിമുട്ടി, ഒരുപാട് പരിശീലനത്തിനും ഒരുപാട് പ്രാക്ടീസിനൊക്കെ ശേഷമാണ് അദ്ദേഹം ഈ ഒരു സ്കില്ല് നേടിയെടുത്തത്. ആദ്യം അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിലും അദ്ദേഹത്തിന്റെ കുടുംബക്കാരിലൊക്കെ അദ്ദേഹം പരീക്ഷണം നടത്തി. അതിനുശേഷം മാത്രമാണ് പബ്ലിക്കിൽ അദ്ദേഹം ഇങ്ങനെ മുടി വെട്ടിയത്. അത് തന്നെ ആദ്യം വിഗ് വെച്ച ആൾക്കാരെ വെച്ചൊക്കെയായിരുന്നു അദ്ദേഹം മുടി വെട്ടിയത്. ഇപ്പോൾ ഏതൊരു ആൾക്കാരെ അല്ലെങ്കിൽ ആരെയും വെച്ച് അദ്ദേഹത്തിന് ഇങ്ങനെ വാള് കൊണ്ട് മുടി വെട്ടാൻ സാധിക്കും. ആ ഒരു രീതിയിൽ വളരെയധികം നന്നായി തന്നെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തിന് വാള് വെച്ച് ഈ ഹെയർ കട്ടിങ് ചെയ്യാൻ സാധിക്കും. അടുത്തത് സ്പെയിനിലെ മാഡ്രിഡിലെ ഒരു ബാർബറാണ്. ഇതും അസാധാരണമായിട്ട് മുടി വെട്ടുന്ന ഒരാളാണ്. ഈ ഒരു ബാർബറിന്റെ പേര് ആൽബർട്ടോ ഓൾമിഡോ എന്നാണ്. ബ്ലോ ടോർച്ചും വാളും ഉപയോഗിച്ചിട്ടാണ് ഇദ്ദേഹം മുടി വെട്ടുന്നത്. ഇദ്ദേഹം മുടി വെട്ടുന്നത് കണ്ടാൽ നമുക്കൊക്കെ പേടിയാകും. കാരണം ആ ഒരു രീതിയിലാണ്, വളരെ യുണീക് സ്റ്റൈലാണ് ഇദ്ദേഹം ഹെയർ കട്ട് ചെയ്യുന്നത്. ഏത് രീതിയിലും ഇദ്ദേഹത്തിന് ഹെയർ കട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇവർ ഒരുപാട് മോഡേൺ ആയിട്ടുള്ള ടൂൾസ് ഒന്നും മുടി വെട്ടാൻ ഉപയോഗിക്കുന്നില്ല. പ്രിമിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുരാതനമായിട്ടുള്ള ടൂൾസൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇദ്ദേഹം മുടി വെട്ടുന്നത്. അതിൽ അദ്ദേഹം അഭിമാനിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ വർക്കൊക്കെ വളരെയധികം പെർഫെക്റ്റ് ആണ്. ഏത് രീതിയിലും ഇദ്ദേഹത്തിന് ഹെയർ കട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ വാള് കൊണ്ട് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് കൃത്യമായിട്ട് മുടി വെട്ടാൻ സാധിക്കുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇതിൽ തന്നെ അവർ പുതിയ പുതിയ ടെക്നിക്കൊക്കെ പരീക്ഷിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ ബാർബർ ഷോപ്പിൽ അദ്ദേഹം കൂടാതെ അവിടെയുള്ള എല്ലാ ജോലിക്കാർക്കും ഈ ഒരു സ്കില്ലുണ്ട്. അദ്ദേഹത്തിന്റെ വൈഫും അവിടെ ബാർബറാണ്. അവർക്കും ഇങ്ങനെ വാള് കൊണ്ട് മുടി വെട്ടാനുള്ള കഴിവുണ്ട്. അവിടെയുള്ള എല്ലാവർക്കും ഈ ഒരു കഴിവുണ്ട്. ഇനി അവരുടെ നെക്സ്റ്റ് പ്രൊജക്ട് എന്ന് പറയുന്നത് ലേസർ കൊണ്ട് മുടി വെട്ടുന്ന രീതിയാണ്. ഇനി അതാണ് അവർ പരീക്ഷിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്തത് മുടി വെട്ടാനായിട്ട് കത്രിക ഒഴിവാക്കിയിട്ടുള്ള ഒരാളാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ എന്താ സൗണ്ട് മാറിപ്പോയെന്ന്. വേറെ ഒന്നുമല്ല, ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത് പറയാൻ വിട്ടുപോയി. അതുകൊണ്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് സൗണ്ട് ഓവർ കൊടുക്കുകയാണ്. അതാണ് ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നത്. അപ്പൊ ഏതായാലും ഇദ്ദേഹം എന്ന് പറയുന്നത് കത്രിക കൊണ്ടല്ല മുടി വെട്ടുന്നത്, അതിന് പകരം മരം വെട്ടുന്ന മഴുവാണ് മുടി വെട്ടാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഡാനിൽ ഇസ്റ്റോമി എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്, റഷ്യയിൽ നിന്നാണ്. സാധാരണ ഒരു ബാർബർ കത്രിക എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത് അതേപോലെ തന്നെ സിമ്പിൾ ആയിട്ട് ഇദ്ദേഹം മഴു കൈകാര്യം ചെയ്യും. അപ്പോൾ ഏതായാലും ഇവരൊക്കെയാണ് ലോകത്തിലെ വിചിത്രമായ കുറച്ച് ബാർബർമാർ എന്ന് പറയുന്നത്. ഏതായാലും ഇവരൊക്കെ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷനാണ്, ഇവർ മുടി വെട്ടാനാണോ അതോ തല വെട്ടാനാണോ എന്നുള്ളത് കൺഫ്യൂഷനാണ്. ഏതായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും വീഡിയോ ഇതായി കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ആക്കിക്കുക. വീഡിയോ മാക്സിമം ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.